സർ കെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ലോകായുക്ത നിയമമുള്ളത് കർണാടകത്തിലാണ്. ശ്രീ ഹെഗ്ഡെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ അതൊരു കുറ്റമായിരിക്കും. ശ്രീ ഹെഗ്ഡെ എന്ന് പറഞ്ഞ ലോകായുക്തയാണ് സന്തോഷ് ഹെഗ്ഡെ. അന്ന് യെഡ്യൂരപ്പ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ സുപ്രധാനമായ ആ ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. സാർ അതിനെതിരെ അമെന്റ്മെന്റ് കൊണ്ടുവന്നു, ആ അമെന്മെന്റ് ബാംഗ്ലൂർ ഹൈക്കോടതി തള്ളി. ഇപ്പൊ അവിടെ ഇവിടെ അവിടെ ആഭ്യന്തരമന്ത്രിക്കെതിരെ കർണാടകത്തിൽ ഇപ്പൊ ആഭ്യന്തരമന്ത്രിക്കെതിരെ ലോകായുക്ത കേസെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സാർ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ക്കുമെതിരായി ലോകായുക്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തിനാണ് മിസ്റ്റർ രാജീവ് നിങ്ങൾ ഈ ഭയപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ വഴിയിൽ പേടിക്കുന്നത്? ശ്രീ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, അവരുടെ പാർട്ടിയിൽ നല്ല ഐക്യമുള്ളത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ മാതൃഭൂമി പത്രം ഇന്ന് വല്ലാതെ വിഷമിച്ചുപോയി. എഡിറ്റോറിയൽ പേജിൽ മുൻ പ്രതിപക്ഷ മേധാവിന്റെ ലേഖനവും വാർത്താ പേജിൽ പ്രതിപക്ഷ മേധാവിന്റെ ലേഖനവും കൊടുത്തിട്ടുണ്ട്. ഇതേ സംബന്ധിച്ച് ഞാൻ മുഴുവൻ വായിച്ചു രണ്ട് ലേഖനങ്ങളും. എഡിറ്റോറിയൽ പേജിൽ പ്രതിപക്ഷ മേധാവ് മുൻ പ്രതിപക്ഷ നേതാവും വാർത്താ പേജിൽ പ്രതിപക്ഷ മേധാവും ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇന്ന് ലോകായുക്തയെ കുറിച്ച്. ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം അവസാനം പറഞ്ഞ ഭാഗം ഞാൻ എല്ലാ ഭാഗങ്ങളിലേക്കും വരാം. കർണാടകയിലാണ് ഏറ്റവും മാതൃകയായ നിയമം എന്ന് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാൻ കർണാടക നിയമം വായിക്കാൻ പോവാണ്. 13. വേർ ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു എ കംപ്ലൈന്റ് ദ ലോകായുക്ത ആർ ആൻ ഉപലോകായുക്ത ഈ സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ കംപ്ലൈന്റ് ഇൻവോൾവിംഗ് ആൻ അലിഗേഷൻ അഗേൻസ്റ്റ് എ പബ്ലിക് സർവന്റ് സബ്സ്റ്റാൻഷ്യലി ആൻഡ് ദാറ്റ് ദ പബ്ലിക് സർവന്റ് കൺസേൺ ഷുഡ് നോട്ട് കണ്ടിന്യൂ ടു ഹോൾഡ് ദ പോസ്റ്റ് ഇസ് ഹെൽഡ് ബൈ ഹിം ദ ലോകായുക്ത ഓർ ദ ഉപലോകായുക്ത ഷാൽ മേക്ക് എ ഡിക്ലറേഷൻ ടു ദാറ്റ് എഫക്ട് ഇൻ ഹിസ് റിപ്പോർട്ട്സ് അണ്ടർ സോ ആൻഡ് സോ where the competent authority is the governor, state government or the chief minister, it may either accept or reject the declaration. angidana madrigiyanu parnathu annu madrigiyanu choondi kaatiya niyamam aanathu aa niyamathil mantriyude kaaryathil mukhyamantrikku either accept or reject annu parnja njangal poornamayittu sweekarikkunnu angeda upadeshathinu njangal nannipooram smarikkunnu adu thanne ivide eduthittullo annu parnju mukhyamantriye kaanumbo bayappadunnavar adonnoru അങ്ങേപ്പോരാൾ പറയേണ്ടതല്ല. ഈ ഗവൺമെന്റ് നന്നായി പ്രവർത്തിക്കുന്നു. അങ്ങ് പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രിമാരാരെങ്കിലും ശബ്ദിക്കുമോ ഇങ്ങനെ വന്നാൽ, അങ്ങ് പറഞ്ഞ മാതൃകാ നിയമമാണ് സാർ ഇത്. കർണാടക നിയമം മാതൃകാ നിയമമാണ് സാർ. ആ നിയമത്തിന് ഇതാ വ്യവസ്ഥ സാർ. അവിടുത്തെ ഇനി അങ്ങ് പറഞ്ഞല്ലോ അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമം നടന്നു അടുത്തിടെ. ആരാ സാർ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിച്ച ഗവൺമെന്റിനെ നയിച്ച മുഖ്യമന്ത്രിയുടെ പേര്? സിദ്ധരാമയ്യ, കോൺഗ്രസിന്റെ നേതാവ്. അദ്ദേഹം ഡൈലൂറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോ ഹൈക്കോടതി അവിടെ ക്യാൻസൽ ചെയ്തത്. എന്താ ക്യാൻസൽ ചെയ്തത്? ലോകായുക്ത നിയമം ഉണ്ടായിരുന്നു. കർണാടക ലോകായുക്ത നിയമത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രത്യേക സംവിധാനമുണ്ട്. അത് മിലമിൽക്കെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ചീഫ് മിനിസ്റ്ററുടെ കീഴിൽ പ്രത്യേകമായ ഒരു അന്വേഷണ സംവിധാനം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ കൊണ്ടുവന്നു. അപ്പൊ ഹൈക്കോടതി ചോദിച്ചു, വേർ ഇസ് ദ ലെഗ് ടു സ്റ്റാൻഡ് ദിസ് എക്സിക്യൂട്ടീവ് ഓർഡർ? അതാണ് ഹൈക്കോടതി ചോദിച്ചത്, വേർ ഇസ് ദ ലെഗ്? നിൽക്കാൻ എവിടെ കാല്? ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വെക്കണമെങ്കിൽ ഒരു നിയമം വേണ്ടേ? വേർ ഇസ് ദ ലെഗ് ടു സ്റ്റാൻഡ് ദിസ് എക്സിക്യൂട്ടീവ് ഓർഡർ? അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് സിദ്ധരാമയ്യ ഒരു നിയമം നിലനിൽക്കെ, ഈ നിയമം നിലനിൽക്കെ അതിനകത്ത് റിജക്ട് ചെയ്യാനുള്ള പ്രൊവിഷനുകൾ ഉൾപ്പെടെയുള്ള ഒരു നിയമം നിലനിൽക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊരു ഭേദഗതി. എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നിയമത്തെ മറികടക്കാൻ ശ്രമിച്ച പാർട്ടിയുടെ വ്യക്താവാണ് ഇപ്പൊ നിയമത്തിന്റെ മഹത്വവും ചരിത്രവും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഞാൻ സന്ദർഭവശാലെന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നത്.